അങ്ങനെ പറയരുത് ദേവി ചേച്ചി, ഇതൊരു ജീവൻ മരണ പോരാട്ടാണ്, ഞങ്ങൾ ഉപേക്ഷിക്കരുത്. എന്റെ മോനെ പോലീസിനെ കൊണ്ട് തല്ലി ചതപ്പിച്ചു. 3 മാസാ നാട് വേണ്ടിയാണ് വീട്ടിൽ നടത്തിയത്. കാശ് എത്രയാ ചെലവായത്? ഒരു സിന്ധി പശുവിനെ വിറ്റു ഞാൻ. അതെന്നെ ഇപ്പഴും പോയിട്ടാണ് മനസ്സിന്ന്. പോലീസുകാർ തല്ലിയൊന്നുമില്ല, കംപ്ലൈന്റ് കിട്ടിയപ്പോ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നുള്ളൂ. ഈ അമ്മ വെറുതെ കൈവശം കൊടുത്ത് മയക്കിയതാ പെണ്ണിന് വെക്കനെ. വല്ല കാക്കാലത്ത് പെണ്ണിനെ വിളിച്ചുണ്ടാവും, വന്നാലും ഞാൻ കേറ്റും ഈ കുടുംബത്ത്. എന്നാലും ഇത് എന്റെ കഴുത്തിനെ മോളിൽ തല ഉണ്ടെങ്കിൽ നടക്കില്ല. ഇപ്പൊ എന്തായി? ഞാൻ അപ്പഴേ പറഞ്ഞില്ല ദേവി ചേച്ചി സമ്മതിക്കില്ലെന്ന്? അപ്പൊ സതീശൻ എന്താ പറഞ്ഞത്? അമ്മക്ക് ഇഷ്ടമാണ്, എന്റെ അമ്മ പാവമാണ്, വേഗലീന മനസ്സാണ് എന്റെ അമ്മയ്ക്കെന്ന് ഇങ്ങനെ ഇറങ്ങു ഗോപി. നമുക്കില്ല അഭിമാനം. ഭരതമാഷ്ട മകൾക്ക് വേറെ ചെക്കനെ കിട്ടാൻ കിട്ടൊന്നുമില്ല. സതീശൻ പ്രേമിച്ചപ്പോ ഒരു പകരത്തിൽ അവൾ ഒന്ന് പ്രേമിച്ചുപോയി. അതിന് ഒന്നുമില്ലെങ്കിൽ നമുക്ക് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ ആരെങ്കിലും കിട്ടില്ലേ? വന്നേ വന്നേ, അങ്ങനെ വേണ്ട ചേട്ടാ. എന്തേ കാണിച്ച് ആ തള്ളെ പറഞ്ഞ് എങ്ങനെയും സമ്മതിപ്പിക്കാൻ വന്നിട്ട്? ഓടണ പട്ടി കുരുമുഴ മുമ്പേന്നാ, പട്ടി വടിയുമേൽ വന്ന് വീണതാ. നോക്കിക്കോ രാമകുട്ടേ, ഒന്ന് നിക്കണേ. വിളിച്ചു വിളിച്ചു വിളിച്ചു. എന്തേ? വാ, നീ അകത്ത് പോ. എന്താ? ഇയാൾ അവിടെ നിൽക്കേ, അവിടെ നിൽക്കേ. നീ അവിടെ നിൽക്ക്. എടി രമേ, ഉമ്മർത്തേക്ക് വേണ്ടി ചായ എടുക്കേ, പാലുണ്ടാവില്ലേ വട്ടം മതി. ഇങ്ങോട്ട് വരണേ രാമകുട്ടി. അല്ല, ഈ ഡോക്ടറെ എഞ്ചിനീയർ ആണെന്നൊക്കെ പറയുമ്പോ 5 ലക്ഷവും ഒരു മാരുതി കാറും 100 ഭവനവും ചോദിക്കണത് എന്തായാലും നിങ്ങൾ വന്ന് കയ്യും കാലും പിടിക്കുമ്പോ അത്രക്കൊന്നും വേണ്ട. 1 ലക്ഷവും 50 പവനും ഒരു ചുവന്ന മാരുതി കാറും നമുക്ക് ഉറപ്പിക്കാം. ചുവന്ന മാരുതി കാർ തന്നെ വേണോ? തോന്നതാ നല്ലത്, പച്ചയാലും കുഴപ്പമില്ല. ഇപ്പൊ ബുക്ക് ചെയ്താ 1.5 കൊല്ലം കഴിയും മാരുതി കാർ കിട്ടാൻ. പുതിയത് തന്നെ വേണ്ട നമുക്ക്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് കാറ് വേണ്ടാന്ന് വെക്കാം. പിന്നെ 1 ലക്ഷം. 1 ലക്ഷത്തിൽ എത്ര പൂജ ഉണ്ടാവോ? 10, 100, 1000, 16 ലക്ഷം. 5 പൂജ്യം, അതിന് 2 പൂജ്യം നമുക്ക് കളഞ്ഞേക്കാം. പിന്നെ 50 പവൻ, അതിന്നും കളയാൻ നമുക്കൊരു പൂജ്യം. ബാക്കി ദേവഗിരിച്ചേച്ചിന് ഇഷ്ടം പോലെ കുറച്ചോ, നമ്മൾ കുറപ്പിക്കുന്നു. ഗോപിയേ, 1000 രൂപ 5 പവനോ? ചേച്ചി വന്നേ, വാ ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞു കേട്ടില്ല നീയെ? ഇവന്റെ ഏട്ടന്മാരോടും ചോദിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ അപ്പുറത്ത് ഉണ്ടാവില്ല. തീയതി നിശ്ചയിക്കുന്നതിന് മുമ്പ് 25,000 രൂപ അഡ്വാൻസ്. ഇനി ഈ കാര്യം സംസാരിക്കണമെങ്കിൽ അത് എന്റെ കയ്യെ കൊണ്ട് തന്നിട്ട് ബാക്കി 25,000 രൂപ കല്യാണത്തിന്റെ തലേന്ന്. തലേന്ന് എന്നുള്ളത് തലേന്ന് തന്നെയാ. മാറ്റണ്ടായ, ചെക്കൻ ഇറങ്ങില്ല ഇവിടുന്ന്. 20 പവനെന്ന് പറഞ്ഞ് തികച്ചില്ലെങ്കിൽ എന്റെ വീതം മാറും. വല്ല മുക്കോ ചെമ്പോ ചേർത്ത് എന്നെ പറ്റിക്കാന്ന് വെച്ചാ തട്ടാനെ കൊണ്ട് ഒരച്ചു നോക്കിട്ടേ പെണ്ണിനെ അതിനകത്ത് കയറ്റു. ഏറ്റു, ഒക്കെ ഏറ്റു. രാമൻകുട്ടി ഏറ്റ ഏറ്റു തന്നെയാ. ഏറ്റല്ലോ. താനെന്റെ അക്രമയെ കാട്ടിയത്? 50,000 രൂപയും 20 പവനും നടക്കണ കാര്യമാണോ? ഇതിൽ കൂടുതൽ കാലു പിടിക്ക് എനിക്ക് വശില്ല. ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് പോവാ. എന്റെ ഈശ്വര, എന്താ ഇപ്പൊ ചെയ്യാ? എന്നാലും എന്റെ ഗോപി, അവര് സ്ത്രീധനം ഞാൻ ചോദിച്ചില്ലെന്നാണോ നീ പറയണത്? അയ്യേ, സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ് അങ്ങോട്ട് ചെന്നേക്കരുതെന്ന് അവര് പറഞ്ഞത്. അത്രക്ക് സ്ത്രീധന വിരോധിയാ. ഇത്രക്ക് വിരോധമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ എനിക്ക് മനസമാധാനത്തോടെ കണ്ണടക്കാം. അപ്പൊ മുത്തശ്ശി ഞങ്ങളുടെ കാര്യോ? കണ്ടോ പെണ്ണിന്റെ ഒരു തിടുക്കം? അതൊക്കെ ഗോപിയുടെ ഇഷ്ടം എന്താച്ചാ, അതുപോലെ നടക്കും. ഇതൊന്ന് കഴിഞ്ഞോട്ടെ മുത്തശ്ശി. അത് കഴിഞ്ഞ പിറ്റേ ദിവസം ഈ വീടിന്റെ മുമ്പിൽ വന്നു എന്ന് ഞാനൊരു ചോദ്യമുണ്ട്. മഹേശ്വരിയമ്മേ, മാന്തോട്ടത്തെ മഹേശ്വരിയമ്മേ, എന്റെ പെണ്ണിനെ ഇറക്കി വിടുന്നുണ്ടോ അതോ ഞാൻ പിടിച്ചിറക്കിക്കൊണ്ട് പോണോ? അപ്പൊ മുത്തശ്ശി വന്ന് എന്നോട് വിളിച്ച് പറയും, അത്രയ്ക്ക് ചുണമുള്ളവനാണെങ്കിൽ വിളിച്ചിറക്കിക്കൊണ്ട് പോടാന്ന്. അപ്പൊ ഞാൻ മുണ്ടും മടക്കി കുത്തി ഇങ്ങനെ വന്ന് ഇവളുടെ കയ്യും പിടിച്ച് സ്ലോ മോഷനിൽ ഒരു പോക്ക്. സമയമാകുമ്പോ ഞാൻ തന്നെ നിന്നെ പിടിച്ചേൽപ്പിക്കാം. അവനവിടെ ഗോപി മോളിലുണ്ട്. ഇവര് വിളിക്കേ. ഗോപി, ദേ ഏട്ടൻ വിളിക്കുന്നു. ലോകത്താരും ഇതുവരെ പ്രേമിച്ചിട്ടില്ലല്ലോ. എടാ, നിനക്ക് അവളെ ഇഷ്ടമാണ് ഇങ്ങനെ വിളിച്ചോണ്ട് വരിക. അതിനിവിടെ ആരും എതിര് പറഞ്ഞിട്ടില്ല. അല്ലാതെ ആ കുടുംബം മുഴുവൻ തലയിൽ വെച്ച് വെക്കുന്ന വല്ല കാര്യമുണ്ടോ? ഒരു വാക്ക് എന്നോട് ചോദിച്ചോ നീയ്. ആ ശേഖരം പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത് കടവിറ്റ കാര്യം.
മറച്ചു കൊടുത്ത 15,000 പകടിയിട്ടുന്ന് പ്രഭാരം പറഞ്ഞു. പിന്നെ കടയിലെ സാധനങ്ങൾക്ക് ഒരു 10,000. അങ്ങനെ 25,000. ഇനി ബാക്കി 25,000 എവിടെ നിന്ന് കൊടുക്കുന്നില്ലേ? അവര് സ്വർണം ചോദിച്ചിട്ടുണ്ടല്ലോ, അത് നീ എന്ത് വെച്ച് കൊടുക്കും? അവറാച്ചനോട് പലിശക്ക് കടമെടുത്തിട്ടാ അന്ന് ഞാൻ പകടിക്ക് കാശ് കൊടുത്തത്. അത് ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല. അതുകൂടാതെ ആദ്യത്തെ പെണ്ണിന്റെ കല്യാണം എന്ന് പറഞ്ഞ് എന്നോട് പറയാതെ നീ പോയി 5,000 രൂപ വാങ്ങി. എന്തിനപ്പ നിന്റെ ഒരു പുറപ്പാട്? എനിക്കറിയില്ല ഏട്ടാ, എങ്ങനെങ്കിലും ഈ കല്യാണം നടക്കണം. എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? പറഞ്ഞ താ സമ്മതിക്കില്ല, മുത്തശ്ശൻ ചെറിയച്ചു ഒന്നും സമ്മതിക്കില്ല. ആകപ്പാടെ ഉണ്ടായിരുന്ന വരുമാനമായിരുന്നു. കടയില്ലെങ്കിലും അത്യാവശ്യത്തിന് പണിയൊക്കെ വീട്ടിലൊന്നും ചെയ്യാലോ. ആളുകൾ എന്താ പറയാ എനിക്ക് വേണ്ടിയിട്ട്? ആളുകൾ പറഞ്ഞോട്ടെ, ഇതിപ്പോ ഒരു ത്യാഗമൊന്നുമില്ല. താൻ ചെയ്യേണ്ടത് നമ്മൾ ഒരുമിച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. ചെറിയച്ചുടെ ആഗ്രഹം നടക്കണം. അതുകൊണ്ടും നടക്കില്ലല്ലോ. എനിക്ക് ആലോചിക്കാനേ പേടിയാവുക. ഇനിയും 25,000 രൂപയും 20 പവനും മുമ്പിൽ ഒരു വഴിയും തെളിയുന്നില്ല. ചെറിയച്ചയുടെ സന്തോഷം കണ്ടപ്പോ ഏറ്റുപോയി. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും നടത്തിയേ പറ്റൂ. വേണ്ട, മുത്തശ്ശി എപ്പോഴും പറയും ഭാഗ്യമല്ലാത്ത കുട്ടികളോ ഞങ്ങളെന്ന്. ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കായിരുന്നു അച്ഛന്. കൂട്ടിയെ കൂടാത്തത് ആഗ്രഹിച്ച ഭഗവതി കൂടി ഞങ്ങളെ ശപിക്കും. ഇല്ല, ഭഗവതിക്കറിയാം നമ്മളെ. എന്തെങ്കിലും ഒരു വഴിയാണ് ചേരും, അല്ലെങ്കിലും പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ പറ്റില്ലോ തന്നെ. ഭഗവതി എന്നെ ശപിക്കില്ലേ? മൂത്ത ചേച്ചിയുടെ കല്യാണത്തിന് കൊണ്ടുപോയി സാരിയുടെ അടവെല്ലാം മുഴുവനായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചാ അട്ടെ എങ്ങനെയാ ഇതൊക്കെ തിരിച്ചടയ്ക്കാൻ കണ്ടിരിക്കുന്നത്? ഇങ്ങനൊരു അത്യാവശ്യമായതുകൊണ്ടാണ്. എന്നാലും 5,000 ഒന്നും ഉണ്ടാവില്ല, ഒരു 3,000 നോക്കാം. നാളെ ആവട്ടെ. ആ പ്രദീപേ, നാളെ ഒരു 3,000 രൂപ 5,000 അക്കൗണ്ടിൽ കൊടുത്തേ. ശരി. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണല്ലോ അടുത്തേമേ. 25,000 രൂപയ്ക്ക് 20 പവനും നാളെ സന്ധ്യക്കും ഉണ്ടാക്കണം. ചെന്ന് കാല് പിടിച്ചു നോക്കി, ആ തള്ളു ഒരു വിധത്തിൽ അടുക്കണില്ല. എടുത്ത പൊന്താത്തത്ര ഭാരം എടുത്ത് തലയിൽ വെക്കുമ്പോ ആലോചിക്കണായിരുന്നു ഗോപിയെ, ഏട്ടന് എത്ര ഉപദേശം തന്നെ. ഒക്കെ ശരി തന്നെ, എടുത്ത ഭാരം ഇനി ഇറക്കിക്കാൻ പറ്റില്ലല്ലോ. ചുമക്ക എന്നെ തീരുമാനം. എങ്ങനെ, നിന്നെ കൊണ്ട് കൂട്ടെ കൊണ്ടതിനപ്പുറത്തല്ലേ? ആ ശിവൻകുട്ടിക്ക് എഴുതിയിട്ട് ഒരു മറുപടിയും കൂടി ഇല്ല. ഇത് വിറ്റോളൂ ഗോപി, ഏട്ടൻ അറിയണ്ട. വേണമെങ്കിൽ ചിന്തുമാളുടെ മാലയും കൂടി വരാം, അത്രയെങ്കിലും ആയില്ലോ. വേണ്ട എടുത്തേ, അത് വേണ്ട. അതുകൊണ്ടൊന്നും തികയില്ലല്ലോ. ഏട്ടൻ വരട്ടെ, ഞാനൊരു കൂട്ടം തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതി, ഏട്ടൻ കാശുണ്ടാക്കാനും എവിടെയൊക്കെ തെണ്ടി. അവറാച്ചൻ പറയണ കേട്ടു അവിടെയും ചെന്നിരുന്നു. എന്നിട്ട് തന്നോ ഏട്ടാ. പല വഴികളും നോക്കണുണ്ട്, പക്ഷേ ഒന്നും ശരിയാവണില്ല. അതിന് ഒരു 5-6 മാസത്തെ സമയം തന്ന എങ്ങനെ ഞാൻ തിരിച്ചു തരാം? ഈ വീടും പറമ്പ് ഒന്ന് പണയം വെച്ച് കൊള്ളാം. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാലോ ഗോവിന്ദമേനോന്റെ മക്കൾ വീട് പണയം വെച്ച് കണ്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തണമെന്ന്. എന്നാ പിന്നെ തറവാട് വിറ്റപ്പോ എന്റെ ഓഹരിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂലോ, അതെനിക്ക് തരണം. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോ അവസാനമായിട്ട് അച്ഛൻ പറഞ്ഞു, ഒന്നേ ഉള്ളൂ നിന്റെ താഴെ, ഒരിക്കലും നിങ്ങൾ തമ്മിൽ പിരിയാനടയേണ്ടാവരുന്ന്. അന്ന് നീ 5-ാം ക്ലാസ്സിലാ. തറവാട് വെച്ചത് വാങ്ങിയത് നമ്മുടെ രണ്ടാളുടെയും പേരില. ഭാഗം വെക്കാം, ഭാഗം വെച്ച് പിരിയാം, എന്നിട്ട് അതുകൊണ്ട് എന്താ വേണ്ട അച്ഛാ ചെയ്യാം? മക്കളെ തെറ്റിപ്പിരിഞ്ഞു എന്നറിഞ്ഞ് വേദനിക്കാൻ മരിച്ച അച്ഛൻ തിരിച്ചു വരുമൊന്നുമില്ലല്ലോ. ഇവിടെ കിടക്കാണോ? വീട്ടിലേക്ക് വരികയായിരുന്നു ഞങ്ങള്.
പാലത്തിന്റെ ചോട്ടി കിടന്ന് ദുഃഖഗാനം പാടിയിട്ടൊന്നും കാര്യം നടക്കില്ല. സതീശ അനങ്ങൾ കൊടുക്ക്. അമ്മ ചോദിക്കണ 20 പവനുണ്ട്. ഇതെന്റെ ഫ്രണ്ട് രമേശ്, ഇവന്റെ ഭാര്യയുടെ സ്വർണ. തൽക്കാലം ഇതിട്ടിട്ട് ഇറങ്ങട്ടെ ആരതി കല്യാണത്തിന്. സതീശ സാരമില്ല, അമ്മയെ ബോധ്യപ്പെടുത്തല്ലേ വേണ്ടു. പിന്നെ എന്റെ കൂടെയല്ലേ, എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് തിരിച്ചു കൊടുത്തുടങ്ങ രമേശന്. അമ്മയെ പറ്റിച്ചിട്ടാണെങ്കിലും ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വല്ലാണ്ട് മ്ലേച്ചനായി പോകും ഞാൻ. സ്വർണം കിട്ടിയെന്നുള്ളതല്ല സന്തോഷം, സതീഷിന് ചെറിയ ചൂട് അത്രയ്ക്ക് സ്നേഹമെന്ന് പറഞ്ഞപ്പോഴാ. അമ്മയെ പേടിച്ചിട്ടാ, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ ഒരു പ്രാവശ്യം കൂടി ചെറിയച്ചൻ കൊണ്ട് ഒളിച്ചോടി പോവാൻ മൂപ്പർ റെഡിയാ. ചെറിയച്ചി ചെന്നാലുടനെ തള്ളെങ്ങാനും ഇത് വാങ്ങി അലമാരിക്കകത്ത് വെച്ച് പൂട്ടിയുണ്ടല്ലോ. എന്നെ സതീഷിന്റെ കാര്യം പോക്കാ, കൊണ്ട് സൂക്ഷിച്ചു വെച്ചോളൂ. സ്വർണം കിട്ടി, ഇനിയിപ്പോ ചന്തയ്ക്കും 25 ഉറപ്പിക. മുറ്റത്തി ഒന്ന് മാനത്തോക്കി കിടന്ന നോട്ടുമഴ പെയ്ക്കോ ഈശ്വരന്മാര്. അല്ല അങ്ങനെ ആശു നോക്കാലോ. സ്വർണം ചെക്കൻ തന്നെ തന്നൂല്ലേ, ഇവിടെ തള്ളക്കി കൊടുക്ക്. കല്യാണം മുടങ്ങണ്ട, 30 25 കൊടുക്കണ്ട്, ബാക്കി കയ്യിൽ വെക്ക്. ആവശ്യമുണ്ടാവും, ഓഹരിയൊന്നുമല്ല, ആധാരം വെച്ച് അവറാച്ചോടെ എന്നെ വാങ്ങി. സന്തോഷത്തോടെ എങ്ങനെയാ തരണത്? ഇപ്പൊ എന്റെ അനിയനെ കുറിച്ച് എനിക്ക് അഭിമാനിയല്ലോ. ഒരായുസിന്റെ പുണ്യം മുഴുവനും അനിയിപ്പ ചെയ്യണത്.